ഹലോ എൻ്റെ എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് OLED ഓർഗാനിക് LED ഡിസ്പ്ലേ. ഏറ്റവും കുറഞ്ഞ കറണ്ടിൽ 10 mA കുറഞ്ഞ കറണ്ടിൽ വേറെ ഏതൊരു ഡിസ്പ്ലേക്കാളും കുറഞ്ഞ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേയെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് ആർഡുവിനോയ്ക്ക് എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യാം, അതിനുവേണ്ട സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ലൈബ്രറികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. വെറും 4 ലെഗുകളുള്ളൂ. ഒരു VCC പിൻ, ഒരു ഗ്രൗണ്ട് പിന്നെ പിന്നെ VCC പിന്നെ SCL പിന്നെ STA പിന്നെ വെറും 4 ലെഗുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആർഡുവിനോയ്ക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിക് LED ഡിസ്പ്ലേ മൊഡ്യൂളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇനി ഇത് കണ്ടില്ലേ, ഇതൊരു 16:2 അതായത് 16:32 ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണത്. നമ്മൾ നേരത്തെ LCD ഡിസ്പ്ലേ, അതിനെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് ലൈൻസ് ഇതിൽ എഴുതാനും കൂടാതെ വളരെ കുറഞ്ഞ കറണ്ടും ഉപയോഗിക്കുന്നതും വളരെ കുറഞ്ഞ സ്പേസ് ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ വയറിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇൻ്റർഫേസ് ചെയ്യാം എങ്ങനെയെന്ന് നോക്കാം. പിന്നെ എല്ലാ ലിങ്കുകളും, അതായത് ഇത് ഇതിൻ്റെ ലൈബ്രറി ഉൾപ്പെടെയുള്ള എല്ലാ ലിങ്കുകളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിന് ആദ്യത്തെ പിന്നെന്ന് പറയുന്നത് ഗ്രൗണ്ട് പിന്നെ ഞാൻ വെച്ച് കണ്ടല്ലോ, ബ്രെഡ് ബോർഡിൽ വെച്ചത് നിങ്ങൾ കാണല്ലോ, നോർമൽ ബ്രെഡ് ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു OLED ഡിസ്പ്ലേയുടെ ഗ്രൗണ്ട് പിന്നെന്ന് നമ്മുടെ ആർഡുവിനോയുടെ ഗ്രൗണ്ട് പിന്നിലേക്ക് ഞാൻ ഷോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് കണക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി അതേപോലെ ഈ ഒരു OLED ഡിസ്പ്ലേയുടെ VCC എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് 5 വോൾട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക്, ആർഡുവിനോയുടെ 5 വോൾട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പവർ സപ്ലൈ കണക്ഷൻസ് കിട്ടി, അതായത് പോസിറ്റീവ് നെഗറ്റീവ് പവർ സപ്ലൈ നമുക്ക് കിട്ടി. ഇനി 2-വയർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ I2C കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ 2-വയർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ I2C എന്നൊക്കെ പറയും. നമുക്ക് 2-വയർ എന്ന് പറയുന്ന എളുപ്പം. അപ്പോൾ അതിൻ്റെ SDA എന്ന് പറയുന്ന പിന്ന്, അതായത് 3-ാമത്തെ പിന്നിൽ നിന്ന് കണക്ഷൻ എടുക്കുകയാണ്. എന്നതിന് ശേഷം A5 അതായത് ലാസ്റ്റ് പിന്നിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ആർഡുവിനോയുടെ ലാസ്റ്റ് പിന്നിലേക്ക് കണക്ഷൻ താഴ്ത്തുന്ന ലാസ്റ്റ് പിന്നിൽ ലാസ്റ്റ് പിന്നിലേക്ക് കണക്ഷൻ കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി അതേപോലെ SDA എന്ന് പറയുന്ന ഓർഗാനിക് LED SDA എന്ന് പറയുന്ന പിന്നിന്ന് A4 എന്ന് പറയുന്ന അൺലോക്ക് പിന്നിലേക്ക് ഞാൻ കണക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ഇനി ഇതാണ് പ്രോഗ്രാം. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ടെക്സ്റ്റ് സ്കെയിൽ വലിപ്പം, ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ UHG .h എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ് നമുക്ക് വേണ്ടത്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ലൈബ്രറികൾ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് സ്കെച്ചിൽ ഇൻക്ലൂഡ് ലൈബ്രറി എന്നുണ്ടാവും. എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഈസിയാണ്. ആ ലൈബ്രറി നമ്മൾ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എന്നതിന് ശേഷം ഈ ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാനൊരു ഭാഗം അൺകമെൻറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. U8 LIB SST 1306 128x64 UHG I2C കമ്മ്യൂണിക്കേഷൻ വഴി വർക്ക് ചെയ്യുന്ന ഒരു ലൈന്. ആ ലൈന് ഇതേ ഒരു ലൈൻ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പോൾ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണം. ബാക്കിയെല്ലാം അൺകമെൻറ്റ് ചെയ്തിട്ടാണ് അതിലുണ്ടാവുക. രണ്ട് ലൈന് ബാക്ക് സ്ലാഷ് ചെയ്തിട്ട് ഇത് മാത്രം ബാക്ക് സ്ലാഷ് അതിൻ്റെ ഒഴിവാക്കണം. അപ്പം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക അതേപോലെ രണ്ട് സ്കെയിലിംഗ് ആയിട്ടുള്ള സ്കെയിലിംഗ്, അതായത് രണ്ട് വലുപ്പത്തിലുള്ള ടെക്സ്റ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഇതേപോലെ ഇതിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫയൽസിൽ പോവുക, ഇതിൽ എക്സാമ്പിൾസിൽ പോവാം. ഇതിൽ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് UHG എന്ന് കാണാം. അതിൽ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ സ്കെയിലിംഗ് ഫാക്ടർ എടുത്തത്. അതിനുശേഷം നമുക്ക് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
നേരത്തെ സ്കെയിലിങ്ങിൻ്റെ ഫംഗ്ഷൻ എടുത്തത്. ഇപ്പോൾ ഗ്രാഫിക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ എടുക്കുക, പ്രോഗ്രാം ഉണ്ട് എടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, ST 1306 I2C നേരത്തെ ചെയ്ത് കമൻറ്റ് ചെയ്യുക, അത് മാത്രം കമൻറ്റ് ചെയ്യുക, എന്നിട്ട് അപ്‌ലോഡ് ചെയ്യുക. ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഈ OLED-ൽ കാണാം.